പ്രണയത്തിന് കാലമോ ദേശമോ പ്രായമോ ഇല്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയത്തിലെ വ്യത്യസ്തതകൾ വാർത്തയാകാറുമുണ്ട്. തന്റെ പ്രിയതമയ്ക്ക് മേഘത്തിനോട് സന്ദേശം കൈമാറിയ കാളിദാസനായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ആധുനികമായ സന്ദേശ മാധ്യമത്തിന്റെ സൃഷ്ടാവ്. അരയന്നങ്ങളും പ്രാവുകളുമൊക്കെ പ്രണയ സന്ദേശങ്ങളുമായി രാജ്യാതിർത്തി കടന്ന കഥകൾ ഇന്നും പ്രണയിക്കുന്നവർക്ക് വീര ഇതിഹാസങ്ങളാണ്. കാലം കടന്നുപോയപ്പോൾ പ്രണയദൂതുമായി എത്താൻ ഹംസങ്ങളും ദൂതരും ഇല്ലാതായി. പിന്നീട് ദൂതന്റെ സ്ഥാനം കാക്കിയിട്ട പോസ്റ്റ്മാൻ ഏറ്റെടുത്തതോടെ പ്രണയിക്കുന്നവരുടെ ഹംസമായി പോസ്റ്റ്മാനും നൊമ്പരങ്ങളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രമായി നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ പോസ്റ്റ് ഓഫീസുകളും മാറി. എന്നാൽ വീണ്ടും കാലചക്രം തിരിഞ്ഞപ്പോൾ അവയുടെ സ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും കടന്നു വന്നു. സോഷ്യൽ മീഡിയയുടെ വരവോടെ പ്രണയം അതിരുകൾ ഭേദിച്ച് രാജ്യങ്ങൾ ഭേദിച്ച് അനസുഖം 4G വേഗത്തിൽ വളർന്നു. ഇന്ന് ഇരു രാജ്യക്കാരായ കാമുകി കാമുകന്മാർ ഒരു വാർത്തയേ അല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഒരു വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ വന്നു. അപേക്ഷ നൽകിയത് കറാച്ചി സ്വദേശിനിയായ സുമൻ രന്തിലാലാണ്. അധ്യാപികയായ ഈ യുവതിയുടെ അപേക്ഷ തന്റെ ഫേസ്ബുക്ക് കാമുകനായ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ശ്രീ ഹർഗോവിന്ദ് നിവാസിയായ അമിതിനെ കാണാനും വിവാഹം കഴിക്കാനും കേന്ദ്ര സർക്കാർ വിസ അനുവദിക്കണം എന്നായിരുന്നു. ഇതിനായി എല്ലാ രേഖകളും അവർ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ സമർപ്പിച്ചു. 2019 ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും പൂത്തു തളർക്കുകയും ചെയ്ത ഈ കാമുകി കാമുകന്മാർ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ പ്രേമം കലശലായതോടെ ഇനി അതിന് കഴിയില്ല എന്നും വിവാഹം ഉടൻ വേണമെന്നും ഇരുവരും തീരുമാനിക്കുകയായിരുന്നുവെന്ന് സുമൻ പറയുന്നു. മുൻപ് ഇത്തരം അപേക്ഷകളെ സുഷമ സ്വരാജും കേന്ദ്ര സർക്കാരും ഉടനടി നടപടികൾ കൈക്കൊണ്ടിരുന്നു. സുമന്റെ ഈ അപേക്ഷയിലും കേന്ദ്രം അനുഭാവപൂർണമായ മറുപടിയാണ് നൽകിയത്. വിസ നേരാൻ സന്തോഷമേ ഉള്ളൂ എന്ന്. പക്ഷേ നിലവിൽ കൊറോണ നിയന്ത്രണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അല്പം കൂടി കാത്തിരിക്കൂ എന്നുമാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പാക് കാമുകിയെ അറിയിച്ചത്. തന്റെ പ്രിയതമനെ ഒരു നോക്ക് കാണാൻ ഒന്നര വർഷമായി കാത്തിരിക്കുന്ന തനിക്കിപ്പോൾ വില്ലനായി അവതരിച്ചിരിക്കുന്നത് കൊറോണ ആണെന്നുള്ള യാഥാർത്ഥ്യം സുമനും തിരിച്ചറിയുന്നു. യാത്രാവിലക്ക് നീങ്ങിയാൽ ഇതുപോലെ വേറെയും ദമ്പതികൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് സുമൻ പറയുമ്പോൾ പാക് പെൺകുട്ടിയുടെ മനസ്സിൽ ഇന്ത്യൻ യുവത്വം പ്രണയമായി പെയ്തിറങ്ങുകയാണ് എന്ന് തോന്നിപ്പോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.